പൊതു ഇടങ്ങൾ മതേതരമാവണം, മതേതര ഇടങ്ങൾ മതരഹിതമാവണം, മതരഹിത ഇടങ്ങൾ സ്വതന്ത്രമാവണം. സോ ഹൗ ഡു യു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മതേതരം ആൻഡ് മതരഹിതം ആൻഡ് വാട്ട് ഈസ് ദ കോണ്ടസ്റ്റ് ഓഫ് സ്വാതന്ത്ര്യം ഇൻ ദാറ്റ്? ഓക്കെ, കറക്റ്റ് ചോദ്യമാണ്. യു പുട്ട് ഇറ്റ് കറക്റ്റ്ലി. മതേതരവും മതരഹിതവും തമ്മിലുള്ള വ്യത്യാസം. മതേതരവും മതരഹിതവും, അവിടെ ഞാൻ ഉദ്ദേശിച്ചത് മതേതരം എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഹാസ് നോ റിലീജിയൻ എന്നുള്ളതാണ്. സ്റ്റേറ്റ് റിലീജിയൻ ഇല്ല എന്നുള്ളതാണ് മതേതരം. അപ്പോഴും അവിടുത്തെ പൗരന്മാർക്ക് മതമുണ്ട്, സ്റ്റേറ്റിനാണ് മതമില്ലാത്തത്. ഓക്കെ, ഇനി മതരഹിതം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റിന് മാത്രമല്ല പൗരന്മാർക്കും മതമില്ല, ദേ ആർ നോട്ട് ബിലീവേഴ്സ് എന്നുള്ളതാണ്. ദേ റിജക്ട് റിലീജിയൻ എന്നുള്ളതാണ്. സോ അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. ഇനി മതരഹിതമായ സ്ഥലങ്ങൾ കൂടുതൽ സ്വതന്ത്രമാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മതരഹിതമായിട്ടുള്ള അവസ്ഥയിലും മനുഷ്യർക്ക് ചില പ്രത്യയശാസ്ത്ര മതേതര അന്ധവിശ്വാസങ്ങൾക്ക് അടിമകളാകാറുണ്ട്. ഫോർ എക്സാമ്പിൾ കമ്മ്യൂണിസം, ഇങ്ങനെയൊക്കെ പോലെ ഹോമിയോപ്പതി, ഇങ്ങനെ കുറേ സംഗതികളുണ്ട്. സോ ദേ മേ ബി ഇറിലീജിയസ്, ദേ മേ നോട്ട് ഹാവ് ഫെയ്ത്ത്, ബട്ട് സ്റ്റിൽ ദേ ആർ വിക്ടിംസ് ഓർ സ്ലേവ്സ് ഓഫ് സെറൻ വടൈ സേ സൂപ്പർസ്റ്റിഷ്യൻസ് ഓർ ഐഡിയോളജീസ് ഓർ ഡോഗ്മാസ്. അതാണ് സ്വാതന്ത്ര്യം എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. സോ മതേതര ഇടങ്ങൾ മതരഹിതമാവുക, മതരഹിത ഇടങ്ങൾ കൂടുതൽ സ്വതന്ത്രമാവുക എന്ന് പറയുന്നത്. പൊതു ഇടങ്ങൾ മതേതരമാവുക, മതേതര ഇടങ്ങൾ മതരഹിതമാവുക, മതരഹിത ഇടങ്ങൾ സ്വതന്ത്രമാവുക. സോ അതൊരു പ്രോസസ്സാണ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്.